എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് കായ വറുത്തെടുക്കാം, ഒരു മായവും ഇല്ലാണ്ട്. എന്നാൽ ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ വീഡിയോ സംരംഭമാണ്. അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇതിന് കായ വറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കൊല കായ മേടിച്ചു. നമുക്ക് ജസ്റ്റ് വീട്ടിലതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കായ കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളം അങ്ങോട്ട് കലക്കി, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലേക്ക് അങ്ങോട്ട് തേച്ച്, നമ്മളുടെ കയ്യിൽ കായയുടെ കറയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തേക്കുന്നത്. കായ അതിന് അത് കഴിഞ്ഞ് നമ്മൾ കത്തിയെടുത്ത് കായയുടെ 2 അറ്റം മുറിച്ച് കളഞ്ഞ് ചെറുതായിട്ട് കായയുടെ തൊലിയിമ ഒന്ന് വരഞ്ഞെടുക്കുക. വരഞ്ഞെടുത്ത് സിമ്പിളായിട്ട് കത്തിക്കൊണ്ടൊന്ന് ചെറുതായി പൊളിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ കായയുടെ തൊലി ഇങ്ങനെ മാറിക്കിട്ടും, കായ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള ഗ്യാസൊന്നുമല്ല. മൂത്ത കായയൊക്കെ ആണെങ്കിൽ എളുപ്പം അത് പൊളിഞ്ഞ് കിട്ടും. അത് പൊളിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിലേക്ക് ഇടുക. ഒരു 10 മിനിറ്റ് നേരം അതിൽ കിടക്കട്ടെ. പിന്നീട് ഒരു സ്ലൈസറോ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുതായി നൈസായി കട്ട് ചെയ്തിടുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ വയ്ക്കുക. ചട്ടിയിൽ നന്നായി തിളച്ച് വരുമ്പോൾ കായ ഒട്ടിപ്പിടിക്കാണ്ട് അതിലേക്ക് എടുത്തിടുക. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കായ വെന്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളറോട് കൂടിയിട്ട് വെളിച്ചെണ്ണയുടെ മുകളിൽ പൊന്തി കിടക്കാൻ തുടങ്ങും. അപ്പോൾ ഇത്തിരി ഉപ്പുവെള്ളം അങ്ങോട്ട് തെളിക്കും. ഉപ്പുവെള്ളം തെളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോരിയെടുക്കുക. കായ കോരിയെടുത്തൊരു പേപ്പറിലോ നല്ല തുണിയിലോ പരത്തി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി മാറി കഴിയുമ്പോൾ അതെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വയ്ക്കുക. അതല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാം. നല്ല ശുദ്ധമായ കായ വറുത്തത് റെഡി.